പണം നൽകാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് മാങ്ങ വാങ്ങി മുങ്ങിയ പോലീസുകാരനെ ഒടുവിൽ സേന തന്നെ തിരിച്ചറിഞ്ഞു. ഈ പോലീസുകാരന്റെ തൊപ്പി ഉടൻ തെറിക്കു വന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ മാങ്ങാക്കള്ളൻ പോലീസിനെതിരെയും വരുന്ന രണ്ട് ദിവസത്തിനകം കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് നെടുമങ്ങാട് DYSP കെ ബൈജുകുമാർ പറയുന്നത്. ഒരു മാസം മുൻപാണ് 5 കിലോ പഴുത്ത മാങ്ങ പോത്തൻകോട് കരൂർ ക്ഷേത്രത്തിന് സമീപം ജി മുരളീധരന്റെ ഉടമസ്ഥതയിലുള്ള MS സ്റ്റോഴ്സ് എന്ന കടയിൽ നിന്നും ഈ പോലീസുകാരൻ വാങ്ങി മുങ്ങിയത്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെയും പോത്തൻകോട് ഇൻസ്പെക്ടറുടെയും പേര് പറഞ്ഞാണ് കടയിൽ നിന്നും മാങ്ങ വാങ്ങി ഈ പോലീസുകാരൻ പണം നൽകാതെ മുങ്ങിയത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടക്കുകയാണ്. 5 കിലോ മാങ്ങ 2 കവറുകളിലായാണ് പോലീസുകാരൻ വാങ്ങിയത്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്കും പോത്തൻകോട് CIക്കുമാണ് മാങ്ങ വാങ്ങിയതെന്നായിരുന്നു പോലീസുകാരൻ കടക്കാരനെ ധരിപ്പിച്ചത്. പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞ് അയാൾ കടയിൽ നിന്നും പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് കടക്കാരൻ കാര്യം തിരക്കിയപ്പോഴാണ് തന്നെ ഇയാൾ പറ്റിക്കുകയായിരുന്നു എന്നത് വ്യക്തമായത്. തുടർന്ന് പോലീസിൽ തന്നെ ഇയാൾ പരാതിയും നൽകി. പോത്തൻകോട് ഇൻസ്പെക്ടർ ഡി മിഥുൻ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാങ്ങ വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ മാങ്ങ വാങ്ങിയ പോലീസുകാരൻ ആരെന്ന് തിരിച്ചറിഞ്ഞു എന്ന സൂചനകളും പുറത്തുവരികയാണ്. സംഭവത്തിൽ രഹസ്യ അന്വേഷണ വിഭാഗവും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം പോത്തൻകോട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കല്ലറ സ്വദേശിയാണ് 5 കിലോ മാമ്പഴം വാങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പണം അസിസ്റ്റന്റ് കമ്മീഷണറും SHO നൽകുമെന്ന് പറഞ്ഞാണ് മുങ്ങിയത്. ചുളുവിലെ മാമ്പഴവും അടിച്ചു മാറ്റി യവമാന്മാർക്ക് പണയം കൊടുത്ത് മുങ്ങിയ ഈ പോലീസുകാരനെതിരെയാണ് ഇപ്പോൾ കടയുടമ പരാതിയുമായി എത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഒരു മാസം മുൻപാണ് പോത്തൻകോട് കരൂർ ക്ഷേത്രത്തിന് സമീപം MS സ്റ്റോഴ്സ് ഉടമ ജി മുരളീധരൻ നായരുടെ കടയിൽ നിന്ന് CPO 5 കിലോ മാമ്പഴം വാങ്ങിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും പറഞ്ഞ് ഈ പണം ഗൂഗിൾ പേ ചെയ്ത് തരുമെന്നുമായിരുന്നു കട ഉടമയെ ധരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് മാമ്പഴവുമായി ഇയാൾ മുങ്ങിക്കളഞ്ഞതും. എന്നാൽ പിന്നീട് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 800 രൂപയായിരുന്നു കോട്ടുകുണം മാമ്പഴത്തിന്റെ വിലയും. ആഴ്ചകൾക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം കടയുടെ എതിർവശത്തുള്ള ചായക്കടയിൽ CIയും സംഘവും ചായ കുടിക്കാൻ എത്തിയപ്പോഴാണ് മുരളീധരൻ നായർ തനിക്ക് പറ്റിയ അമളി ഈ പോലീസുകാരോട് വിവരിച്ചത്. തുടർന്ന് പോലീസുകാരനെത്തി മാങ്ങ വാങ്ങിക്കൊണ്ടുപോയ കാര്യവും കാശ് ഇതുവരെയും തന്നിട്ടില്ല എന്നുമൊക്കെ CIയോട് പറയുകയായിരുന്നു. എന്നാൽ മാമ്പഴം വാങ്ങാൻ തങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു CI മറുപടി പറഞ്ഞത്. അപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ട വിവരം മുരളീധരന് മനസ്സിലായത്. തുടർന്ന് മുരളീധരൻ നിന്നും CI തന്നെ പരാതി എഴുതി വാങ്ങുകയായിരുന്നു. കടക്കാരൻ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനെ കണ്ടെത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇയാളെ കടയുടമ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ പോലീസുകാരനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് CI പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നല്ല നടപ്പിന്റെ ഭാഗമായി ഇയാളെ പോത്തൻകോട്ടയ്ക്ക് സ്ഥലം മാറ്റിയ വിവരങ്ങളും പുറത്തുവരികയാണ്. അതേസമയം ഇക്കഴിഞ്ഞ നാളുകളിലായിരുന്നു പോലീസ് സേനയെ നാണം കെടുത്തി 10 കിലോ മാമ്പഴം മോഷ്ടിച്ച പോലീസുകാരൻ ഇടുക്കി എയർ ക്യാമ്പിലെ CPO PV ഷിഹാബിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി പിരിച്ചുവിട്ടത്. സെപ്റ്റംബർ 30 ഞായറാഴ്ച പുലർച്ചെയായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലെ പഴക്കടയിൽ നിന്ന് മാമ്പഴം മോഷണം പോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലായിരുന്നു ഇടുക്കി ജില്ലാ പോലീസ് ആസ്ഥാനത്തെ സിവിൽ പോലീസ് ഓഫീസറായ PV ഷിഹാബാണ് ഈ മാമ്പഴം മോഷ്ടിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇയാൾക്കെതിരെ കാഞ്ഞിരപ്പള്ളി പോലീസ് കേസെടുക്കുകയും ഇതിന് പിന്നാലെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയുമായിരുന്നു ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.